വയനാട്ടിൽ ഇന്ന് UDF LDF BJP ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ. ഹർത്താലിനെ പിന്തുണച്ചു നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക്. SFI അന്വേഷണം നിയമപരമെന്നും തടയാൻ കഴിയില്ലെന്നും കർണാടക ഹൈക്കോടതി. അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി വിധിയുടെ പകർപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. SFI അന്വേഷണത്തിൽ നിയമപരമായി യാതൊരു തടസ്സവും നിലവിൽ ഉന്നയിക്കാൻ കഴിയില്ല. എക്സാലോജിക്ക് ഉന്നയിച്ച ഒരു വാദങ്ങളും നിലനിൽക്കുന്നതല്ലെന്നും വിധി പകർപ്പിൽ വ്യക്തമാക്കുന്നു. എക്സാലോജിക്കിനെതിരായ അന്വേഷണം ശൂന്യതയിൽ നിന്നുണ്ടായതല്ലെന്ന് കർണാടക ഹൈക്കോടതി. 2021 ജനുവരിയിൽ ED നിർദ്ദേശപ്രകാരം CMRL എക്സാലോജിക് കരാർ പരിശോധിച്ചെന്ന് വിധി പകർപ്പിൽ വ്യക്തമാക്കുന്നു. ED നിന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് വിവരം ലഭിച്ചിരുന്നെന്നും വിധിയിലുണ്ട്. CMRL എക്സാലോജിക് ഇടപാടിൽ 8 ക്രമക്കേടുകളെന്ന് കർണാടക ഹൈക്കോടതിയുടെ വിധി പകർപ്പിൽ വ്യക്തം. ROC റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വിധി പകർപ്പിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലാണ് SFIO കൈമാറേണ്ടത് എന്നത് കൃത്യമായി നിയമം അനുശാസിക്കുന്നുണ്ട്. നിലവിൽ എക്സാലോജിക്കിനെതിരെ പ്രഖ്യാപിച്ച അന്വേഷണം നിയമപരമായതിനാൽ ഹർജി തള്ളുന്നു എന്നാണ് വിധിയിലുള്ളത്. തമിഴ്നാട് വിരുദ്നഗർ ജില്ലയിലെ രാമുദേവൻ പട്ടിയിലെ പടക്ക നിർമ്മാണ കമ്പനിയിലുണ്ടായ സ്ഫോടനത്തിൽ 9 മരണം, 10-ലധികം പേർക്ക് ഗുരുതര പരിക്ക്. കെട്ടിടത്തിന്റെ 4 മുറികൾ പൂർണ്ണമായും തകർന്നു. വയനാട്ടിൽ ജനരോഷം വിരമ്പുന്നു. പുൽപ്പള്ളി ടൌണിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ജനരോഷം വിരമ്പി. വനംവകുപ്പിന്റെ ജീപ്പ് തകർത്തു, ഉദ്യോഗസ്ഥരെ തടഞ്ഞുവച്ചു. പുൽപ്പള്ളിയിൽ ഇന്നും നാളെയും നിരോധനാജ്ഞ. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് മാറ്റി. ജില്ലാ കലക്ടർ സ്ഥലത്തെത്തി ജനകീയ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തി. നഷ്ടപരിഹാരമായി 50 ലക്ഷം നൽകുമെന്നും അതിൽ 10 ലക്ഷം ഉടൻ അനുവദിക്കുമെന്നും ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകുമെന്നും മകളുടെ പഠനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും ചർച്ചയിൽ തീരുമാനം. പ്രതിഷേധം തുടർന്ന നാട്ടുകാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UDFും LDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. വയനാട്ടിലെത്തിയ KSRTC ദീർഘദൂര ബസ്സുകളടക്കം തടഞ്ഞു. പോളിന് ആവശ്യമായ ചികിത്സ നൽകുന്നതിൽ മാനന്തവാടി ആശുപത്രിക്ക് വീഴ്ചയുണ്ടായില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ലിവർ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നതിനാൽ സർജറി നടത്താൻ തീരുമാനിച്ചിരുന്നു. പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയെന്നും മന്ത്രി. വേലൂർ ബഗ്നയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. 2 ദിവസത്തിനകം ഉന്നതതല മന്ത്രിതല സംഘം വയനാട്ടിൽ പോയി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. റവന്യൂ തദ്ദേശ മന്ത്രിമാർ ഉൾപ്പെടുന്നതാണ് സംഘം. ആനയുടെ ചവിട്ടേറ്റ് മരിച്ച പോളിന് ചികിത്സ നൽകുന്നതിൽ പിഴവുണ്ടായതായി പ്രഥമദൃഷ്ടിയ തെളിവില്ല. ആക്ഷേപമുയർന്ന സ്ഥിതിക്ക് അത് പരിശോധിക്കാമെന്നും മന്ത്രി. AK ശശീന്ദ്രന് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചു. വയനാട്ടിലെ വന്യമൃഗശല്യ പ്രശ്ന പരിഹാരത്തിൽ വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. പോളിന് ചികിത്സ നിഷേധിച്ചതായ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കലക്ടറും വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം.
കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. അടുത്ത മാസം വയനാട്ടിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ വയനാട്ടിലേക്ക്. പാക്കത്തെ പോളിന്റെ വീട് സന്ദർശിക്കും. കൂടാതെ വന്യമൃഗ ആക്രമണം ഉണ്ടായ പ്രദേശവും ഗവർണർ സന്ദർശിക്കും. വനമന്ത്രി നിഷ്ക്രിയനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. മന്ത്രിയോട് ചോദിച്ചാൽ ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ ആന ഇറങ്ങുന്നതെന്ന് ചോദിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കാൻ വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ലെന്ന് കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ്. വയനാട് മെഡിക്കൽ കോളേജ് ചികിത്സയില്ലാത്ത അവസ്ഥയാണെന്നും ടി സിദ്ദിഖ്. പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനെ ആക്രമണം. രാത്രിയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ സംരക്ഷണ ഭിത്തിയും കൃഷിയും നശിപ്പിച്ചു. കൃഷിയിടത്തിലെ തെങ്ങുകളും ചവിട്ടിയൊടിച്ചു. വനംവകുപ്പ് ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചു. ആനയെ കാടുകയറ്റാൻ ശ്രമം നടത്തി. കണ്ണൂർ പയ്യാവൂരിൽ മാവോയിസ്റ്റ് സംഘത്തെ കാട്ടാനെ ആക്രമിച്ചു. ചിക്കമംഗളൂർ സ്വദേശി സുരേഷിന് പരിക്കേറ്റെന്ന് സൂചന. മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ. വയനാട് കേണിച്ചിറയിൽ കടുവ ആക്രമണത്തിൽ പശു ചത്തു. വീടിന് സമീപം കെട്ടിയ പശുവിനെയാണ് കൊന്നത്. ചത്ത പശുവിന്റെ ജഡവുമായി നാട്ടുകാർ പ്രതിഷേധത്തിൽ. പത്തനംതിട്ട കോന്നി പൂമരുതിക്കുഴിയിൽ വളർത്തുനായയെ വന്യമൃഗം ആക്രമിച്ചു. ആക്രമണത്തിൽ നായ്ക്ക് ഗുരുതരമായ പരിക്ക്. പുലിയാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാരുടെ നിഗമനം. തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ വീണ്ടും കരിങ്കൊടി. SFI പ്രവർത്തകരാണ് AKG സെന്ററിന് സമീപം പ്രതിഷേധിച്ചത്. 7 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ. SFI ഗുരുതര ആരോപണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. SFIയും പോപ്പുലർ ഫ്രണ്ടും സഖ്യത്തിലാണ്. കൊല്ലത്ത് തന്നെ തടഞ്ഞവരിൽ SFIക്കൊപ്പം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഉണ്ടായിരുന്നതായും ഗവർണർ. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലെ തർക്കത്തിൽ മന്ത്രി ആർ ബിന്ദുവിനെ വിമർശിച്ച ഗവർണർ. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച മന്ത്രിയുടെ നടപടി നിയമവിരുദ്ധവും മര്യാദയില്ലാത്തതുമാണെന്ന് ഗവർണർ. സെനറ്റ് യോഗത്തിൽ പ്രവേശിക്കാൻ പ്രോ ചാൻസലർക്ക് അധികാരമില്ലെന്നും ഗവർണർ. വീണാ വിജയന്റെ കമ്പനിക്ക് പണം നൽകുന്നത് എക്സാലോജിക്കിന്റെ സേവനത്തിനാണെന്ന് MA ബേബി. അന്വേഷണവുമായി കമ്പനി സഹകരിക്കുന്നുണ്ട്. കരിമണൽ ഖനനത്തിൽ CPM നയത്തിൽ മാറ്റമില്ല. തോട്ടപ്പള്ളി പുഴയിൽ നിന്ന് മണൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്നും MA ബേബി. UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസ് ജോർജിനെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. റബ്ബർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിന് ഇടതു സർക്കാരിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയൊന്നും ചെയ്യാനാകില്ലെന്നും ഫ്രാൻസിസ് ജോർജ്. ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്താകും കോട്ടയത്ത് നടക്കുകയെന്നും തിരുവഞ്ചൂർ. അവസരവാദികൾക്കെതിരായ വിധിയെഴുത്താകും ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഉചിതമായ തീരുമാനമെന്നും സുരേഷ്. കോൺഗ്രസിന്റെ സമരാഗ്നി യാത്ര പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. ജില്ലയിലെ ആദ്യ സ്വീകരണ സമ്മേളനം നടന്നത് കുളപ്പുള്ളിയിൽ. യാത്ര നയിക്കുന്നത് KPCC അധ്യക്ഷൻ കെ സുധാകരൻ, MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്നു. ഡൽഹി മദ്യനയ കേസിൽ ED നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരായി. ഓൺലൈനായാണ് റോസവിനെ കോടതിയിൽ ഹാജരായത്. നിയമസഭയിലെ വിശ്വാസപ്രമേയ ബജറ്റും ചർച്ചയും സമ്മേളനവും നടക്കുന്നതിനാൽ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ സാധിക്കില്ലെന്ന് കെജ്രിവാൾ കോടതിയെ അറിയിച്ചിരുന്നു. ഇതോടെ മാർച്ച് 16 നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോടതി കേസ് പരിഗണിക്കുന്നത് മാറ്റി. കോഴിക്കോട് കാവിലും പാറയിൽ 24 പേർക്ക് ടൈഫോയിഡ് സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ കുണ്ടുതോട് പഞ്ചായത്തിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പനി ബാധിച്ച് ചികിത്സയിലെത്തിയവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് രക്തസാമ്പിൾ കൾച്ചർ ടെസ്റ്റിന് അയക്കുകയായിരുന്നു. പരിശോധനാ ഫലം ടൈഫോയിഡ് സ്ഥിരീകരിച്ചു. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാച്ച് റിപ്പയറിംഗ് കട നടത്തുന്ന സൂര്യപ്രകാശ്, അമ്മ ലീല, ഭാര്യ ഗീത എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയെയും ഭാര്യയെയും
മിഷൻ കൊടുത്തു കൊന്ന ശേഷം സൂര്യപ്രകാശ് തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. സൂര്യപ്രകാശിന്റെയും ഗീതയുടെയും മക്കൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. സബ്സിഡികൾ ഇല്ലാതാക്കി പൊതുമേഖലയെ കൊല്ലുന്ന കേന്ദ്ര സർക്കാരിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും ചെയ്യുന്നതെന്ന് ജോസഫ് വാഴയ്ക്കൻ. അവശ്യ വസ്തുക്കളുടെ സബ്സിഡി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് മരങ്ങാട്ടുപള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സപ്ലൈകോയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ബിജെപിയുടെ രണ്ടു ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് തുടക്കം. 11,000-ലധികം ബിജെപി നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമാപന പ്രസംഗത്തോടെ ദേശീയ കൺവെൻഷന് നാളെ സമാപനം. കർഷക പ്രതിഷേധം 5-ാം ദിവസത്തിൽ. കർഷകർ ശംഭു അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്നു. ഇന്നലെയും കർഷക പ്രതിഷേധത്തിനിടെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രതിഷേധക്കാർ പ്രതിരോധം മറികടന്ന് ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെ പോലീസും സുരക്ഷാസേനയും കർഷകരെ തടഞ്ഞു. കേന്ദ്ര സർക്കാരുമായി കർഷക പ്രതിനിധികൾ നാളെ വീണ്ടും ചർച്ച നടത്തും. ബീഹാറിലെ ദർഭംഗയിൽ സംഘർഷം. സരസ്വതി വിഗ്രഹ നിമജ്ജനവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബഹേര മാർക്കറ്റിന് സമീപം വച്ച് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും കല്ലെറിയുകയുമായിരുന്നു. ബീഹാറിന് പിന്നാലെ ജാർഖണ്ഡിലും സംഘർഷം. തലസ്ഥാനമായ റാഞ്ചിയിലാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സരസ്വതി വിഗ്രഹ നിമജ്ജനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെയും തർക്കമുയർന്നത്. സംഘർഷം അതിരുവിട്ടതോടെ നാഗ്രി മേഖലയിൽ നിരോധനം ഏർപ്പെടുത്തി. ബാരജോഡോ ന്യായ യാത്ര വാരണാസിയിൽ പര്യടനം തുടരുന്നു. തിങ്കളാഴ്ച അമേഠിയിലും ചൊവ്വാഴ്ച റായ്ബറേലിയിലും യാത്ര ചെന്നെത്തും. 10-12 ക്ലാസ് പരീക്ഷകൾ പരിഗണിച്ച് പടിഞ്ഞാറൻ യുപിയിലൂടെയുള്ള പര്യടനം ഒഴിവാക്കി. ഉത്തർപ്രദേശിലൂടെയുള്ള യാത്ര 26-ന് പകരം ഈ മാസം 21-ന് അവസാനിപ്പിക്കും. രാജസ്ഥാനിലെ ബിക്കാനീറിലെ ഭാരത്മാല എക്സ്പ്രസ് വേയിലുണ്ടായ വാഹനാപകടത്തിൽ 4 ഡോക്ടർമാരും 18 മാസം പ്രായമുള്ള കുഞ്ഞും മരിച്ചു. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ട്രക്കും SUV കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ മൊബൈൽ ഡാറ്റ ശൃംഖലയായ റിലയൻസ് ജിയോ എയർ ഫൈബർ സേവനങ്ങൾ കേരളത്തിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. പാറശാല, കോന്നി, എരുമേലി, കുമളി, പീരുമേട്, മൂന്നാർ, അഗളി, വണ്ടൂർ, നിലമ്പൂർ, മേപ്പാടി, പുൽപ്പള്ളി, ബദിയടുക്ക, നീലേശ്വരം, ഭീമനടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ജിയോയുടെ അത്യാധുനിക എയർ ഫൈബർ സാങ്കേതിക വിദ്യയെത്തി. ഇനി ഉയർന്ന നിലവാരമുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇവിടങ്ങളിൽ ആസ്വദിക്കാം. വയനാട്ടിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച സുരക്ഷാ ജീവനക്കാരൻ പോളിന്റെ സംസ്കാരം ഇന്ന്. പോളിന് വേണ്ട ചികിത്സ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നൽകിയില്ലെന്ന് മകൾ സോന. 17 ദിവസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ 3 പേരാണ് വയനാട്ടിൽ മരിച്ചത്. കാട്ടാന ആക്രമണത്തിൽ വാച്ചർ മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ. വാച്ചറുടെ മരണം ദൌർഭാഗ്യകരമെന്നും മന്ത്രി. കണ്ണൂർ പയ്യാവൂരിൽ മാവോയിസ്റ്റ് സംഘത്തെ കാട്ടാന ആക്രമിച്ചു. ചിക്കമംഗ്ലൂർ സ്വദേശി സുരേഷിന് പരിക്കേറ്റെന്നാണ് സൂചന. മാവോയിസ്റ്റുകൾക്കായി പ്രദേശത്ത് തിരച്ചിൽ. മാസപ്പടിക്കേസിൽ എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നിറങ്ങും. രാവിലെ 10:30 ഉത്തരവ് അപ്ലോഡ് ചെയ്യും. ഡൽഹി മദ്യനയ കേസിൽ ED നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് കോടതിയിൽ ഹാജരാവണം. ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് ഹാജരാകേണ്ടത്. അതേസമയം കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഹാജരായേക്കില്ല. ഡൽഹി അസംബ്ലിയിൽ ഇന്ന് വിശ്വാസ പ്രമേയത്തിൽ ചർച്ച ആരംഭിക്കും. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് ഇന്നലെ പ്രമേയം അവതരിപ്പിച്ചത്. അറസ്റ്റിലാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള ശക്തി പ്രകടനത്തിനുള്ള കെജ്രിവാളിന്റെ നീക്കമാണെന്ന് വിലയിരുത്തൽ. ബീഹാറിലെ ദർഭംഗയിൽ സംഘർഷം. സരസ്വതി വിഗ്രഹ നിമജ്ജനവുമായി ബന്ധപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബഹേറ മാർക്കറ്റിന് സമീപം വെച്ച് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും കല്ലെറിയുകയുമായിരുന്നു. ബീഹാറിന് പിന്നാലെ ജാർഖണ്ഡിലും സംഘർഷം. തലസ്ഥാനമായ റാഞ്ചിയിലാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സരസ്വതി വിഗ്രഹ നിമജ്ജനവുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം.
ഫെബ്രുവരി 22 മുതൽ സംസ്ഥാനത്തെ തിയേറ്ററുകളിൽ മലയാള സിനിമ റിലീസ് ചെയ്യില്ലെന്ന് പിയോം. നിർമ്മാതാക്കളുടെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്നും ഭാരവാഹികൾ. റിലീസ് ചിത്രങ്ങൾ ധാരണ ലംഘിച്ച് നിർമ്മാതാക്കൾ ഒടിടിക്ക് നൽകുന്നു. 42 ദിവസത്തിന് ശേഷമേ ഒടിടിക്ക് നൽകൂ എന്നായിരുന്നു ധാരണയെന്നും തിയേറ്റർ ഉടമ. ലവ് കോട്ട് എന്ന പരാമർശം ഒഴിവാക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി നിർദ്ദേശം നൽകി. ലവ് കോട്ട് എന്നതിന് പകരം ട്രയൽ കോട്ട് എന്ന് ഉപയോഗിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് രജിസ്ട്രാർ വഴി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയും ഇതേ നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ താപനില ക്രമാതീതമായി ഉയരുന്നു. കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ താപനില 36 ഡിഗ്രിക്ക് മുകളിലെത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് 38 ഡിഗ്രി വരെ കണ്ണൂരിൽ താപനില ഉയരുമെന്നാണ് പ്രവചനം. കോതമംഗലം നെല്ലിക്കുഴിയിൽ കിണറ്റിൽ അകപ്പെട്ട പോത്തിൻകുട്ടിയെ രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സ് എത്തിയാണ് പോത്തിനെ പുറത്തെടുത്തത്. കോട്ടയം ആർപ്പുകരയിലെ നവീകരിച്ച കസ്തൂർബ ആറാട്ടുകടവ് റോഡ് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് റോഡ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത് 30 ലക്ഷം രൂപ. പാലായിൽ ശബരിമല തീർത്ഥാടക ബസും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. പാലാ ചിറകണ്ടം ചക്കാമ്പുഴയിലാണ് അപകടമുണ്ടായത്. മരിച്ചത് തുമ്പാങ്കുഴി സ്വദേശി പവൻ. പവൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ശബരിമല തീർത്ഥാടകരുടെ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മൂവാറ്റുപുഴ ആരക്കുഴ റോഡിൽ അപകടത്തിൽ ഒരാൾ മരിച്ചു. പെരുമ്പല്ലൂർ സ്വദേശി മേക്കൽ സുരേഷാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ഇരുചക്ര വാഹനങ്ങളിലിടിച്ചാണ് അപകടം. കായംകുളം എരുവിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരുവ കിഴക്ക് ശ്രീനിലയം എന്ന വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലൌലിയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് കൊലപ്പെടുത്തുകയാണെന്ന് സംശയം. കായംകുളം പോലീസെത്തി അന്വേഷണം ആരംഭിച്ചു. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമായി സൌജന്യ ഉപകരണ സഹായ ക്യാമ്പ് തിങ്കളാഴ്ച പാലായിൽ നടക്കും. പാലാ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിലാണ് നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ അറിയിച്ചു. നഗരസഭയുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി. നഗരസഭാ ഓഫീസിന് സമീപമുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. പ്രായപൂർത്തിയാകാത്ത രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തെ നിയമം മൂലം തടയാനാകില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. ആൺകുട്ടികൾക്കെതിരെ FIR ഫയൽ ചെയ്യുന്നത് അവരുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. മകളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്ന കേസിലെ ക്രിമിനൽ നടപടികൾ റദ്ദാക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ചതുർവേദിയുടെ നിരീക്ഷണം. കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിന് കിഡ്സ് സോണിന് തുടക്കം. DIG രാജ്പാൽ മീന IPS ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ശാരീരിക മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം. ചടങ്ങിൽ ഡോക്ടർ യാമിനി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ മുഖ്യാതിഥിയായി. MBR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ, ഡോക്ടർ കൃഷ്ണൻ, ഡോക്ടർ റിബീക്ക ജോൺ, ഡോക്ടർ NK മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനായുള്ള ബോധവൽക്കരണ പരിപാടി കോട്ടയത്ത് സംഘടിപ്പിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി, സെൻസ് ഇന്റർനാഷണൽ ഇന്ത്യയുടെയും അസീം പ്രേംജി ഫൌണ്ടേഷന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടി. തെല്ലകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് നിർവഹിച്ചു. കാലത്തിന്റെ മാറ്റം എക്സൈസ് വകുപ്പിന്റെ ചുമതലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ തിയേറ്റർ ഹാളിലാണ് ചടങ്ങ് നടന്നത്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയായിരുന്നു മാർച്ച്. ധർണ CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല തീർത്ഥാടകരുടെ കാറും ഓട്ടോറിക്ഷകളും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്ക്. പാലക്കാട് തൃത്താല ഞങ്ങാട്ടിരിയിലാണ് അപകടം. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലാ പാമ്പൂരാം പാറയിലെ വ്യാകുലമാതാ പള്ളിയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മവും വലിയ നോമ്പാചരണവും നടത്തി. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആശീർവാദ കർമ്മം നിർവഹിച്ചു. പാലാ രൂപതാ വികാരി ജനറൽ മോൻ ജോസഫ് തടത്തിൽ കുർബാന അർപ്പിച്ചു. തുടർന്ന് കുരിശിന്റെ വഴി പ്രാർത്ഥനയും നടത്തി. മലയാളം സർവകലാശാലയിൽ കേരള നോളജ് ഇക്കോണമി മിഷൻ പദ്ധതികൾ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ വിജ്ഞാന തൊഴിൽ പദ്ധതികൾക്കാണ് തുടക്കമായത്. വെട്ടം, മംഗലം, പുറത്തൂർ, നിറമരുത്തൂർ തീരദേശ ഗ്രാമപഞ്ചായത്തുകളിലെ
തൊഴിൽ തീരം പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവ പഠന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് മന്ത്രി സജി ചെറിയൻ. ശ്രീകുമാര ഗുരുദേവ 146-ാമത് ജന്മദിനവേദിയിൽ ആദ്യർ ദീപം വജ്രജൂബിലി വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ജഡ്ജിയും സഭാ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ പി എൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഏലംകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ EMS ഭവന നിധിയിൽ ഉൾപ്പെട്ട 5 വീടുകളുടെ നിർമ്മാണം ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ പുരോഗതിയുടെ നട്ടലാണെന്ന് മന്ത്രി. അവരുടെ ലാഭവിഹിതം നാടിന്റെയും ജനതയുടെയും പുരോഗതിയുടെ പ്രധാന പങ്കുകൂടിയാണെന്നും മന്ത്രി. ന്യൂയോർക്ക് സിവിൽ തട്ടിപ്പ് കേസിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. $355 മില്യൺ പിഴയടയ്ക്കണമെന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ബിസിനസ് മൂല്യം പെരുപ്പിച്ചുകാട്ടി ബാങ്കുകളെ വഞ്ചിച്ചെന്നായിരുന്നു കേസ്. പിഴയ്ക്ക് പുറമെ ന്യൂയോർക്കിൽ പ്രവർത്തിക്കുന്നതിനും കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ന്യൂയോർക്കിൽ കമ്പനി ഓഫീസറായോ ഡയറക്ടറായോ ചുമതലയേൽക്കാനാകില്ല. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും അതിൽ വിജയിക്കുമെന്നും ട്രംപ് പ്രതികരിച്ചു. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയുടെ മരണത്തിൽ വിവാദങ്ങൾ ശക്തമാകുന്നു. മരണത്തിന് പിന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. 19 വർഷം തടവ് ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയവെയാണ് നവൽനി മരിച്ചത്. അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തുവന്നു. ചൈനയിലും പാകിസ്ഥാനിലും ഭൂചലനം. പാകിസ്ഥാനിൽ 4.7 തീവ്രതയുള്ള ചലനം. ചൈനയിൽ 4.5 തീവ്രതയുള്ള പ്രകമ്പനമാണ് അനുഭവപ്പെട്ടത്. ചൈനയിലെ തെക്കൻ ഷിൻജിയാങ്ങിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇംഗ്ലണ്ടിനെതിരായ 3-ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് 126 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ്. 2-207 എന്ന നിലയിൽ 3-ാം ദിനം ആരംഭിച്ച ഇംഗ്ലണ്ട് 319 റൺസിന് എല്ലാവരും പുറത്തായി. മുഹമ്മദ് സിറാജ് 4 വിക്കറ്റെടുത്തു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5,700 രൂപ, പവന് 45,600 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 4,735 രൂപ, പവന് 37,880 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോ 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിലൂടെ പേരുകേട്ട നാടാണ് പാലക്കാട് ജില്ലയിലെ പെരുമ്പമ്പ് ഗ്രാമം. ചെണ്ടയും മദളവും ഇടക്കയും തബലയും തിമിലയും ഒക്കെ നിർമ്മിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് പെരുവമ്പിൽ. തുകൽ മണക്കുന്ന പെരുവമ്പ് ഗ്രാമത്തിലെ കാഴ്ചകളോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം. പെരുവമ്പ് വെട്ടുകാട് ഗ്രാമത്തിലെങ്ങും തുകിലിന്റെ ഗന്ധമാണ്. വീടിനോട് ചേർന്നായി അവിടവിടെയായി കൂട്ടിയിട്ടിരിക്കുന്ന കാലിത്തോലുകൾ കെട്ടിമടഞ്ഞ് അടിച്ചമർത്തി വാദ്യോപകരണങ്ങൾ നിർമ്മിക്കുന്ന ജോലി രാത്രി വൈകിയും ഇവിടെ ഉണ്ടാവും. രണ്ടു കൈയും രണ്ടു കാലും ഒരുപോലെ പ്രവർത്തിച്ചാലേ വാദ്യോപകരണങ്ങൾ കെട്ടിയടിക്കാൻ കഴിയുകയുള്ളൂ. മദ്ദളം, ഇടക്ക, തബല, തിമില, മൃദംഗം, മിഴാവ്, ചെണ്ട തുടങ്ങിയവ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. പോത്തിൻ്റെയും ആടിൻ്റെയും തോലുകളിലാണ് വാദ്യോപകരണങ്ങളുടെ നിർമ്മാണം. വാദ്യോപകരണത്തിലെ തോലുകളുള്ള മിക്ക വാദ്യോപകരണം എല്ലാവരും ഇവിടെ ചെയ്യുന്നതാണ്. തബല, മൃദംഗം, ചെണ്ട, മദ്ദളം, ബാക്കിയുള്ള തോലുകൊണ്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റും പരമാവധി എല്ലാവരും ചെയ്യുന്നതാണ്. മദ്ദളം ചെണ്ട എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഞങ്ങൾ 2-3 വീട് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ തുടങ്ങിയിട്ട് 10-40 വർഷമല്ലേ. കാലങ്ങളായിട്ട് അച്ഛനും അച്ചാച്ചനായിട്ടുള്ളതാണ് ഈ തൊഴിൽ. ഒരു 100-300 വർഷം താഴെ പഴക്കം ഉണ്ടാവുമെന്ന് വിചാരിക്കും. വാദ്യോപകരണം അതെ, അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പെരുവമ്പ് ഗ്രാമം എന്ന് പറയുന്നത്.
അതാണ് ഈ പൈതൃക ഗ്രാമം എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ പെരുമ്പ്. ഇത് മാത്രമല്ല, മൺകലം നെറ്റുണ്ട്, പിന്നെ നെയ്ത്തുണ്ട്, അങ്ങനെ കൂടെ ചേർത്തിട്ടാണ് പൈതൃക ഗ്രാമം എന്നുള്ളത്. വെട്ടുകാട് തെരുവിന് തുകിലിന്റെ ഗന്ധം മാത്രമല്ല, വാദ്യോപകരണങ്ങളുടെ താളവുമുണ്ട്. എന്നാലിപ്പോൾ ചുരുക്കം കുടുംബങ്ങൾ മാത്രമാണ് പെരുവമ്പിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. കഠിന അധ്വാനമുണ്ടായിട്ട് പോലും മതിയായ വരുമാനമില്ലാതെ വന്നപ്പോൾ പല കുടുംബങ്ങളും വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തെ കൈവിട്ടു. പുതിയ തലമുറയ്ക്കും ഇതിനോട് താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധി പെറ്റ നാടാണ് പെരുവമ്പ്. പതിറ്റാണ്ടുകളായി ഇവിടെ ചെണ്ടയും മദ്ദളവും അതുപോലെ തന്നെ മറ്റുള്ള വാദ്യോപകരണങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗതമായി തന്നെ അത് കൈമാറി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ആളുകൾ എത്തുന്ന പാലക്കാടിൻ്റെ ഒരു പ്രധാന ഗ്രാമം കൂടിയാണിത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്.